ഇതുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു ഷാപ്പിന്റെ മിനിയേച്ചർ ആണ്. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കണ നോക്കാം. വെൽക്കം ടു ജോസഫിസം. അപ്പൊ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പലകയാണ്. ഇനി നമ്മുടെ പ്ലാനിങ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഷാപ്പ് പണിയാം. ഇവിടെ ഒരു ചെറിയൊരു തോട് പണിയാ വേണമെങ്കിൽ ഇങ്ങനെ. ഇനി നമുക്ക് വേണ്ടെന്ന് പറയുന്നത് ഇങ്ങനത്തെ രണ്ട് മുട്ടയുടെ ഈ മെഡിക്കുമ്പോൾ കിട്ടുന്ന സാധനമല്ലേ, ഈ സാധനം കറക്റ്റ് വെച്ച് കഴിയുമ്പോൾ ഈ മുട്ടത്തോടിന്റെ ഈ കറക്റ്റ് ഷേപ്പില് സാധനം കിട്ടുന്നുണ്ടോ? കട്ടയാണ്. ഇവിടുത്തെ ഏരിയ റെഡി. അപ്പൊ നമ്മള് ഈ ഭാഗം കറ പൊങ്ങി തരാം. ഇനിയിപ്പോ ഇത് വെട്ടി വെച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്യാം. മുട്ടയുടെ ഈ സാധനം ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് തുണികൾ വേണം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ പാരീസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടെന്ന് പറയുന്നത് ഗ്ലൗസ് ഇടണം, അല്ലെങ്കിൽ കൈ പൊള്ളും. അതേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ചിടാം. നമുക്ക് കവർ ചെയ്യാനുള്ള സാധനം മാത്രം മതി. നമ്മൾ തുണി മുക്കണ കാരണം തുണി മൊത്തം നനയണം. അപ്പൊ അതിനു വേണ്ടിയുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഒഴിക്കാതെ ഇതാണ് അതിന്റെ ഒരു പരിവം. നമ്മൾ തുണി മുക്ക എല്ലായിടത്തും ആക്ക തുണിയുടെ എന്നിട്ട് കവർ ചെയ്യാം. നമുക്കൊരു ലെവലായിട്ടൊരു സ്ഥലം കിട്ടും. മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി പ്ലാസ്റ്റർ പാരീസ് എടുത്തിട്ട് ഇച്ചിരി കട്ടിയിൽ കുഴച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാം. എല്ലായിടത്തും തേച്ച് വെക്കാം എല്ലായിടത്തും. ഇനി നമുക്ക് കുറച്ചും കൂടി ഇത് ഇങ്ങനത്തെ കട്ടിയിൽ കുഴച്ചിട്ട് നമുക്ക് തോടിന്റെ ഈ സൈഡൊക്കെ ഒരു കല്ലൊക്കെ ആയിട്ടിരിക്കില്ലേ, ചില സ്ഥലത്ത് കയറിക്കുന്നു ഇറങ്ങിക്കുന്നു ആ രീതിയിൽ, ഇത് ഉറച്ചു കഴിയുമ്പോൾ ഒരു കല്ലിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഷാപ്പ് ഉണ്ടാക്കി തുടങ്ങാം ബിൽഡിങ്. അപ്പോൾ നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കാം. ഇട്ട് നമുക്ക് വേണ്ട ഒരു സൈസ് വരയ്ക്കാം. ഷാപ്പിൻ്റെ മുകളിലാണ് നമ്മൾ പണിയാൻ പോണേ. അപ്പോൾ നമുക്ക് ഒരു മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ സാധനം കുറച്ചുണ്ടാ. അപ്പൊ നമുക്ക് ഈ സാധനത്തിനുമ്പോൾ പണം തുടങ്ങാം. അത് നമ്മള് ഷാപ്പിൽ പോയപ്പോ കണ്ടിണ്ടാവില്ലേ. ഇപ്പൊ എങ്ങനെ ഷാപ്പിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പകുതി മതിലും ബാക്കി പകുതി നമ്മൾ ഇങ്ങനെ കണ്ടേക്കുന്ന ചെറിയ കോലുകളെ വെച്ചുള്ള ജനലൊക്കെ ആയിരിക്കും. അതായത് ഇങ്ങനെ പുറം ഭാഗവും എയറൊക്കെ കയറാൻ കരുതി ഒരു സെറ്റപ്പ് സൈഡിലേക്ക് ഉള്ളതായി. അപ്പൊ നമ്മളിലുള്ള എന്ത് പശ വെച്ചാലും ഒട്ടിക്കാം നമുക്ക്. ഞാൻ ഗ്ലൂ ഗണ് ഉപയോഗിക്കണേ. നമ്മൾ ഏകദേശം സെറ്റ് ആയിട്ടോ. നമ്മളടുത്ത ഡോറ് ചെറുതായിട്ട് വെട്ടാനുണ്ടോ, ഏതൊരു ചെറിയൊരു വഴി കയറിപ്പോൾ വേണ്ടിയിട്ടുള്ള ആ പീസ് ഇപ്പം തന്നെ വെട്ടിക്കളയാം. ലാസ്റ്റ് വെട്ടി ചിലപ്പോൾ ശരിയാവില്ല. ഇനി നമുക്ക് വേണ്ടെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ കോലുകളാണ്. തൂണ് പോലെ വെക്കാനാണ്. ഇത്ര ഹൈറ്റൊക്കെ മതി. നമുക്കൊരു സൈഡിൽ വെച്ചിട്ടെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് സെൻറ്ററിലും ഓരോന്ന് കൊടുക്കാം. ഈ ഡോറിൻ്റെ സൈഡിലും ഓരോന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ കിടന്ന ചാക്കില്ല, ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് പോയി ഒട്ടിക്കാം. പശയൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഇനി നമുക്ക് ചിറ്റ സാധനം ഒട്ടിക്കാം. ഇനി നമുക്ക് വേണ്ടെന്ന് പറയുന്നത് ഇങ്ങനത്തെ നമ്മൾ ചോക്കോബാറും മറ്റേ ഐസ്ക്രീമും നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റിക്കില്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ മൊത്തം പലക്ക് ഒട്ടിക്കാം ഈ സ്റ്റിക്ക് വെച്ചിട്ടേ. നമുക്ക് ഇതിന് ഫ്രെയിമും കൊടുക്കാം, അതായത് മേൽഭാഗത്ത് എല്ലാം കവർ ചെയ്യാം. ഇനി നമുക്ക് മേൽക്കൂര സെറ്റ് ചെയ്യാം. മേൽഭാഗത്തും ഇങ്ങനെ പലക വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. തറ പണിയാം. അപ്പൊ നമുക്ക് ഇതിലൊരു പഴയ ഇങ്ങനത്തെ ഒരു പലകയോ അല്ലെങ്കിൽ ബേസ് ബോട്ടയാലും മതി. അത് പ്ലാസ്റ്റർ പാരീസ് ആദ്യം തയ്ക്കാം. ഇവിടെ നമ്മുടെ ബേസ് എടുത്ത് വയ്ക്കാം. ചെയ്യുമ്പോൾ നമുക്ക് മേളിലും കുറച്ച് പ്ലാസ്റ്റർ പാരീസ് വെച്ചിട്ട് നമ്മുടെ ഷാപ്പ് എടുത്ത് വയ്ക്കാം. നല്ലൊരു സ്റ്റെപ്പ് പോലെ ഒരു പീസ് വയ്ക്കാം. അപ്പോൾ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞാണെങ്കിൽ നമുക്കൊരു ചുമ്മാ ഒരു പീസ് കല്ല് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാണിച്ച് വയ്ക്കാം.
കിട്ടും, ലൈറ്റ് കളർ പോലത്തെ ഒരു ബ്രൗൺ കിട്ടേണ്ടതായിരിക്കും. നമുക്ക് ഈ പാർട്ടൊക്കെ ഇല്ലേ നമുക്ക് വൈറ്റ് അടിക്കാം. മേൽക്കൂര സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനാദ്യം നമുക്കൊരു ബേസായിട്ട് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്ലോർ സെറ്റ് ചെയ്യാം, അതായത് ഈ ഭാഗങ്ങൾ സെറ്റ് ചെയ്യാം. നമുക്ക് പശനത് വെച്ചിട്ട് വെള്ളം ചേർക്കാം, ഒരു തുണിയിലിങ്ങനെ മിക്സ് ചെയ്തിട്ട്. നമുക്ക് പശ വെച്ചിട്ട് മണ്ണ് പയ്യെ, നമ്മുടെ നിലത്തുനിന്ന് ഒരു മണ്ണ് തന്നെയാണ്, പയ്യെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇടാ തൂക്കാം. നമ്മളെല്ലായിടത്തും ഇടുന്നുണ്ട്, തോട്ടിലുൾപ്പെടെ, അതായത് തോട്ടിൻ്റെ അടിയിലും മണ്ണ് എടുക്കട്ടെ. കാരണം വേറെ കുറച്ച് പരിപാടി കൂടി ഉണ്ട് അവിടെ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ പാത്രം കാണുന്ന സാധനമില്ലേ, അതിൻ്റെ അതേ ഈ പച്ച കളർ സാധനം എടുക്കാം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ പിച്ച് പിച്ച് കീഴെടുക്കാം. പിച്ച് കീഴെടുത്താൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും, അത് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ പുല്ലായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം പിച്ച് കീറി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിനകത്തിട്ടിട്ടേ കുറച്ച് കളർ മിക്സ് ചെയ്യാം. ഒരു പുല്ല് ഏകദേശം റെഡി ആണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പശയൊക്കെ തിരിച്ചിട്ട് തൊട്ടിക്കാം. ഇനി നമുക്ക് കുറച്ച് പൂപ്പലായി വേണം. ഈ സാധനം കുറച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു പുല്ലിൻ്റെ ഷേപ്പിൽ പിടിച്ചിട്ട് നമുക്ക് വെട്ടി പശ വെച്ചിട്ട് പല സ്ഥലത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കൊരു രണ്ട് മൂന്ന് വാഴ ഉണ്ടാക്കാം, പിന്നെ ഒരു തെങ്ങ് നമുക്ക് നോക്കാം. അതിന് നമുക്ക് എന്തെങ്കിലും ഉണക്ക കോലില്ലേ, നേരെയുള്ള കോലുകൾ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ നൂൽക്കമ്പികൾ വേണം. ഇതും കൊണ്ടാണ് വാഴയുടെ ഇലയും തെങ്ങിൻ്റെ ഓലയൊക്കെ ഉണ്ടാക്കണേ. മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ഇല ഉണ്ടാക്കാം. ഈ പീസ് കമ്പി എടുത്തിട്ട് കറക്റ്റ് സെൻറ്ററാക്കി വയ്ക്കുക, ഇത് കട്ട് ചെയ്യാം. നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്, ഇനി ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ഒട്ടിക്കാം. ഏകദേശം ഇങ്ങനത്തെ കുറച്ച് പീസുകൾ ഉണ്ടാക്കാം. വാഴയുടെ ഇലയുടെ ഷേപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇലയുടെ ഷേപ്പ് കൂട്ടാം, ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വാഴയിലമ്മ ചെറിയ കട്ടിങ്ങുകൾ ഉണ്ടാവില്ലേ, ഇങ്ങനെ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ജസ്റ്റ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചയും കുറച്ച് മഞ്ഞയും വേണം, എന്നിട്ട് നമുക്കിത് പെയിൻറ് ചെയ്യാം. പരന്ന ബ്രഷ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു മഞ്ഞ വരയിട്ട് കൊടുക്കാം. ഇപ്പോൾ വാഴയുമുള്ളൊരു ലൈൻ കിട്ടുക നമുക്ക്. അപ്പോൾ നമ്മുടെ വാഴയുടെ ഇലകളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, അത് തണ്ടും സെറ്റാക്കാം. എല്ലാ സൈഡിലേക്കും പോകുന്ന രീതിയിൽ നമുക്കൊന്ന് ഏകദേശം പിടിച്ചു വയ്ക്കാം. ഈ വാഴയുടെ തണ്ടും വെച്ചിട്ടേ നമുക്ക് ഈ മാസ്കിങ് ടേപ്പ് വെച്ച് ഒന്ന് ചിറ്റാം. ഓരോ ഇലകളൊക്കെയാ ടേപ്പ് ചിറ്റുക. അപ്പോൾ ഈ വാഴയുടെ ഞാൻ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് താഴെ ഇങ്ങനെ ഒട്ടിച്ചാണേ, അതായിട്ട് ജസ്റ്റ് ഒന്ന് ചിറ്റി വിടാം. ഇടയ്ക്ക് കുറച്ച് ബ്രൗണിഷ് കളറുകളും കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി വരും. വാഴകൾ ഏകദേശം സെറ്റ് ആയിട്ട് നമ്മൾ മൂന്ന് വാഴ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കണേ. നമുക്ക് ഇതിൻ്റെ തൊട്ടടി തന്നെ ഈ ചെറിയ വാഴ കൊണ്ട് വയ്ക്കാം. അപ്പോൾ നമ്മളെ ഇലകൾ ഏകദേശം വളച്ച് നമുക്ക് ഒരു ഷേപ്പാക്കി വയ്ക്കുക. നമ്മൾ വാഴ വയ്ക്കുമ്പോൾ ഒരു ഊന്ന് വയ്ക്കില്ലേ, അതൊക്കെ ഇടയ്ക്ക് ഒരു കോല് കുത്തിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് തെങ്ങുണ്ടാക്കാം. അപ്പൊ ഇതേ രണ്ട് വലിയ കോലെടുത്തിട്ടുണ്ട് നമ്മള്. അപ്പൊ നമ്മള് നേരത്തെ പോലെ കുറച്ച് നൂൽക്കമ്പുകൾ മുറിച്ചുണ്ട്. ആദ്യം നമ്മളൊരു പീസ് വെട്ടാം. അപ്പൊ ഇത് നമ്മള് ഇവിടുത്തെ ഈ സൈഡിലായിരിക്കും വെക്കണേ. നമ്മള് അടുത്ത പീസ് ഇത് മുട്ടിക്കാം. അപ്പൊ നമ്മുടെ ഓലയുടെ ഒരു സൈഡ് ഇത്രയും, അതായത് കമ്പി സെന്ററിൽ ഇല ഈ അറ്റത്ത് ഈ സൈഡിൽ വരണം. അങ്ങനെ നമ്മൾ ഈ സൈഡിൽ വരണമെങ്കിൽ കൊടുക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സാധനം. നമുക്ക് ഈ സൈഡ് ഏകദേശം ഇങ്ങനെ വളച്ചു കൊടുത്താൽ മതി. ഈ ഇവിടെ ഒരു ഭാഗം കട്ട് ചെയ്യുക. വേണ്ടി ഇങ്ങനെ ഒരു ഓരുടെ പട്ടയുടെ അടഭാഗം പോലെ. പട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ നേരെയായിട്ട് വെട്ടുകയാണ്, അതായത് ഇവിടെയും നേരെ, ഇങ്ങനെ വളച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു പട്ടയുടെ ഷേപ്പ് ആവും. നമുക്കൊന്നെങ്കിൽ വേണമെങ്കിൽ ഇത് ആദ്യം കളർ ചെയ്തിട്ട് വെട്ടാം, അല്ലെങ്കിൽ നമുക്ക് വെട്ടിയിട്ട് കളർ ചെയ്യാം. ഇങ്ങനെ ഒരു പച്ചയും കുറച്ച് മഞ്ഞയൊക്കെയാണ്, നമുക്ക് ഈ ഷെയ്ഡ് തന്നെ കൊടുക്കാം. പിന്നെ ഉണങ്ങിയ പട്ടയ്ക്ക് നമുക്കൊരു ബ്രൗൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഉണങ്ങിയ പട്ടയുണ്ട്, ഇതിൻ്റെ ബാക്കി മൊത്തം പച്ചപ്പട്ടകൾ. നമുക്ക് തെങ്ങിൻ്റെ തടി ഉണ്ടാക്കാം. നമുക്ക് ഈ മാസ്ക് ഉണ്ട്, ഇപ്പോൾ സിറ്റി തെങ്ങിൻ്റെ ടെക്സ്ചർ ഉണ്ട്. ബ്രൗൺ പെയിൻ്റ് അടിക്കാം. നമ്മൾ തെങ്ങിൻ്റെ ഒരു ബ്ലാക്ക് ഇടയ്ക്ക് ഒരു ഷെയ്ഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പട്ട സെറ്റ് ചെയ്തതന്നെ. അപ്പോൾ നമുക്ക് ഈ മാസ്ക് ഉണ്ട്, ഇപ്പോൾ ചിറ്റി ചിറ്റി ഓരോന്നോരോന്നിനെ വെച്ച് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ വളച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഇലയുടെ ഭാഗം ഒന്ന് താത്തി കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ചിറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് നേരെ വയ്ക്കാം ഓരോന്ന്. ഏകദേശം ഒരു തെങ്ങിൻ്റെ ഷേപ്പൊക്കെ ആയിട്ട് ഉണക്കപ്പെട്ട ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം താഴേക്കിന് ഒടിച്ചിടാം. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് ഹൈഡ് ചെയ്യാം. സെയിം പെയിൻറ് തന്നെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനത്തെ നാല് പോലത്തെ സാധനം കിട്ടുകയാണെങ്കിൽ തെങ്ങിൻ്റെ വേര് പോലെ നമുക്ക് ഈ കടഭാഗത്ത് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നൈസായിട്ടിരുന്ന് കൊള്ളണം. നമുക്ക് എന്നിട്ട് ഈ പൊന്തിരിക്കുന്നതൊക്കെ നമുക്കത് കഴിഞ്ഞിട്ട് വെട്ടിക്കളയാം. അപ്പം നമ്മുടെ തെങ്ങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ തോട് ഫുള്ള് ഇങ്ങനെ പശയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്യാമാണ്. അതായത് നമ്മൾ റെസിൻ ഉപയോഗിച്ച് തോട്ടുണ്ടാക്കുന്ന അതിനൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ലൈനുള്ള ഒരു ഭാഗമാണ് നമുക്ക് മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോർഡിൻ്റെ ഒരു ഷേപ്പിനകത്തെ ഒരു അളവിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ഓടിൻ്റെ ഷേപ്പിൽ വെട്ടെടുക്കും. നമ്മുടെ ഓടൊക്കെ സെറ്റ് ആയതുകൊണ്ട് ലൈനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പീസ് പീസായിട്ട് എടുത്തതിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പല ഷേപ്പിൽ നമ്മളിങ്ങനെ കയറി ഇറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പീസായിട്ട് എടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ നീളത്തിൽ ഒട്ടിക്കാൻ പറ്റും. അടുത്തതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പയ്യെ കയറ്റി വെച്ച് കൊടുക്കണേ. നമ്മുടെ ഓട ഏകദേശം ഒട്ടിച്ച് കിടന്നിട്ടുണ്ട്. നമുക്കൊന്നിച്ച് വലിയ പീസായിട്ട് വെട്ടണം. എന്നിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ വളച്ചാൽ മതി. നമ്മൾ കുറച്ച് കല്ല് പറിക്കി കൊണ്ടുവരാം. നമുക്ക് ഇത് ഒട്ടിക്കാം. ഈ തോട്ടിലൊക്കെ ചെറിയ കല്ലൊക്കെ കിടക്കൂലേ, അതേപോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനത്തെ പുല്ല് കുറച്ച് ഈ തോടിൻ്റെ ഉള്ളിൽ നിൽക്കണ പോലെ വയ്ക്കാം. ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ ഓടൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. പൂപ്പലായുടെ ഇലകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. റെസിൻ ഉപയോഗിച്ചിട്ടാണ്
തോട് സെറ്റ് ആണ്. അപ്പൊ ഇത് റെസിൻ, ഇത് ഹാർഡനറാണ്. അപ്പൊ നമുക്ക് ഈ റെസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 എന്നാണ്. അപ്പൊ നമുക്ക് ഇതൊരു കപ്പാണെങ്കിൽ ഇതൊരു കപ്പ്. റെസിൻ ഒഴിക്കണക്കെ മുമ്പ് നമ്മൾ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങള് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് വേണ്ട ചെറിയ പീസുകൾ ഇട്ടിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബാക്കിലും ഇവിടെ ഒരു ചെറിയ പീസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മെഷർ ചെയ്യാൻ കപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനത്തെ സാധാരണ ഒരു കപ്പ് എടുത്തിട്ട് ചെറിയൊരു മാർക്കിടാണ്, എന്നിട്ട് ആ അളവിലാണ് ഞാൻ എടുക്കാൻ പോകണം. ഈ ഒരു അളവിൽ 2 എടുക്കാം. അപ്പോൾ നമ്മളത് വേറൊരു കപ്പിനകത്തേക്ക് ഒഴിക്കണം. അപ്പോൾ നമ്മുടെ റെസിനും സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കത് ഈ കപ്പിലേക്ക് തന്നെ ഒഴിക്കാം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ റെസിനും ഹാർഡനറും ശരിക്കും മിക്സ് ചെയ്യണം. അതായത് രണ്ടും നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നമുക്ക് ഇതിലൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. റെസിൻ ശരിക്കും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇതിനകത്തേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഞാൻ ക്ലിയർ റെസിനാണ് ഒഴിക്കണേ, കളർ മിക്സ് ചെയ്യണില്ല. ആദ്യം ഒന്ന് ഒഴിച്ച് എല്ലായിടത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കണം. ചിലപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂർ മേലെ എടുക്കുക ഉണങ്ങാൻ വേണ്ടിയിട്ട്. നമുക്കിത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് അതിനകത്തേക്കൊന്നും വീഴാണ്ട് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ റെസിൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലൗ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ സാധനം ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സംഭവം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നമ്മൾ ഒട്ടിച്ചാണ് ഈ സാധനം ഉണ്ടല്ലോ, അതൊന്ന് പൊളിച്ചു നോക്കാം. മൊത്തം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ പശയും കൂടിയും കുറച്ചൊക്കെ പൊളിച്ചു കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ മാത്രം കുറച്ച് പശ അതിൻ്റെ ഉള്ളിലായി പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പെയിൻറ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി ഇവിടെയൊക്കെ ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനത്തെ ചെറിയ ചെറിയ പീസുകളാക്കി ഇതെടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ വിറകിൻ്റെ ഒരു കെട്ട് പോലെ ഒരു സൈഡിൽ വയ്ക്കാം. നമുക്കേ ഇങ്ങനത്തെ ഒരു കോല് വെച്ചിട്ട് പാലുണ്ടാക്കാം. പാല് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടോ? മറ്റേ കുറച്ചുകൂടി നാച്ചുറൽ ഇത് കാണാനാണ്. നമ്മൾ കുറച്ച് വെട്ടത്തെടുത്തൊന്ന് വെച്ചിട്ടുണ്ട്. കളർ ഷാപ്പ് നേതാൻ വേണ്ടിട്ട് ബ്ലാക്ക് പെയിന്റ് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ഒരേ സൈഡിൽ കള്ള് നെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് ചെറിയ പീസുകൾ ഇട്ടുണ്ട് കേട്ടോ. ഇതുമ്പോൾ നമുക്ക് ബോർഡ് വയ്ക്കാം, അതായത് ഷാപ്പുമുള്ള ബോർഡും ഇതുമ്പോൾ പുറമെയുള്ള ബോർഡും വയ്ക്കാം. ബ്ലാക്ക് പെയിൻ വെച്ചിട്ടാണ് ഈ സാധനത്തിൽ നമ്മൾ പേര് ചെയ്താൽ മോളെ. നമ്മുടെ രണ്ട് ബോർഡും സെറ്റ് ആയിട്ട് കേട്ടോ. ഒരെണ്ണം നമ്മുടെ കള്ള് ഷാപ്പിൻ്റെ എഴുതിയ ബോർഡും, നമ്മുടെ കള്ള് ഷാപ്പുമ്പോൾ കണ്ടല്ലോ സ്ഥലപ്പേര്, ഷാപ്പ്, ഷാപ്പിൻ്റെ നമ്പർ, അതിൻ്റെ പിന്നെ മദ്യപാന ആരോഗ്യത്തിന് ഹാനികർ, അങ്ങനെ കഴിഞ്ഞൊരു ബോർഡുണ്ട്. പിന്നെ പശ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബോർഡ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഈ ഷാപ്പിൻ്റെ മിനിയേച്ചർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്തത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം. നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.